നമ്മളിപ്പോൾ നിൽക്കുന്നത് മലമ്പുഴ ഡാമിലാണ്. പാലക്കാട് വന്നാൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു അടിപൊളി ഡെസ്റ്റിനേഷനാണ് മലമ്പുഴ ഡാം. ഒരു ഹാഫ് ഡേ കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാഴ്ചകളും ആക്ടിവിറ്റീസും മലമ്പുഴ ഡാമിലുണ്ട്. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് മലമ്പുഴ ഡാമാണ്. അപ്പോൾ ഞാൻ ജാസ്മിൻ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമുക്കിന് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് റേറ്റ് വരുന്നത് അഡൽട്ടിന് 30 രൂപയും 3 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 10 രൂപയുമാണ്. സ്റ്റിൽ ക്യാമറയ്ക്ക് 100 രൂപയും വീഡിയോ ക്യാമറയ്ക്ക് 1000 രൂപയുമാണ് ചാർജ് വരുന്നത്. ഇതിന്റെ ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ 8 മണി മുതൽ രാത്രി 8 മണി വരെയാണ്. അപ്പം നമുക്കിനി അകത്തേക്ക് കയറാം. നമ്മൾ അകത്തേക്ക് കയറി വരുമ്പോൾ ആദ്യം തന്നെ കാണുന്നത് നല്ല അടിപൊളി ഒരു ഗാർഡനാണ്. അതും ഒരുപാട് വെറൈറ്റിയിലുള്ള പ്ലാന്റ്സും ഒരുപാട് കളറിലുള്ള പൂക്കളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുക. നമ്മൾ വന്നിരിക്കുന്നത് ഒരു മാർച്ച് മാസമാണ്, മാത്രമല്ല നട്ടുച്ച സമയത്തുമാണ്. നമ്മൾ രാവിലെ പാലക്കാട് ഫോർട്ടിൽ പോയിട്ടാണ് മലമ്പുഴ ഡാമിലേക്ക് വന്നത്. അപ്പോഴേക്ക് സമയം നട്ടുച്ചയായി. നിങ്ങൾക്കറിയാമല്ലോ ഈ സമയത്ത് വെയിൽ എത്രയാണുള്ളതെന്ന്. പക്ഷെ നമുക്ക് ഈ വെയിലത്തേക്ക് വരുമ്പോഴും ഈ പൂക്കളുടെ കാഴ്ചകൾ കണ്ട് ശരിക്കും നമ്മൾ അന്തം വിട്ടുപോകും. ഇങ്ങനൊരു കാഴ്ച ഇപ്പോഴും ഇവിടെ ഉണ്ട് എന്നുള്ളത് ഞാൻ ശരിക്കും എക്സ്പെക്ട് ചെയ്തില്ല. ഒരു 2 മാസം മുമ്പ് ഡാമിൽ വെച്ചിട്ട് ഒരു ഫ്ലവർ ഷോ ഉണ്ടായിരുന്നു. അപ്പോഴും കൊണ്ടുവന്ന ചെടികളും പൂക്കളും ഒക്കെയാണിത്. ഇപ്പോൾ ഫ്ലവർ ഷോയ്ക്ക് ശേഷം ഡാമുകാർ തന്നെ ഈ ചെടികൾ എടുക്കുമായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും പൂക്കളും ചെടികളും ഒക്കെ ഇവിടെ കാണാൻ പറ്റിയത്. ഒരു 3 മാസങ്ങൾക്ക് മുമ്പൊക്കെ വന്നവരാണെന്നുണ്ടെങ്കിൽ ഇത്രയും ചെടികളൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല. നേരത്തെ ഉണ്ടായിരുന്ന കുറച്ച് ചെടികൾ മാത്രമേ ഈ ഗാർഡനിൽ ഉണ്ടായിരുന്നിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഇനി വരുന്നവർക്ക് ഇങ്ങനെ ഒരു കാഴ്ചയും കൂടെ കാണാൻ പറ്റും. പൂക്കൾ മാത്രമല്ല പ്രത്യേകത, അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സും അടിപൊളിയാണ്. ഫ്ലവർ ഷോയ്ക്ക് കൊണ്ടുവന്നതായതുകൊണ്ട് തന്നെ സാധാരണ ഫ്ലവർ ഷോയ്ക്ക് നമ്മൾ കാണില്ലേ അതുപോലെ തന്നെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എവിടെ നോക്കിയാലും നമുക്ക് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഫ്രെയിംസ് ആണ്. ഗാർഡന്റെ മെയിൻ ഗേറ്റ് കഴിഞ്ഞ് കുറച്ച് അകത്തോട്ട് കയറി വരുമ്പോൾ നമുക്കൊരു റെയിൽപാളം സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാം, കുറച്ച് ദൂരത്തിലായിട്ട്. അതിനോട് ചേർന്ന് തന്നെ ഒരു ടോയ് ട്രെയിനും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരുപാട് പൂക്കൾ ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഏരിയയും ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. ഒരുപാട് കളറിലുള്ള പൂക്കളിൽ നമുക്ക് ഇങ്ങനെ നിന്നിട്ട് ഫോട്ടോസ് ഒക്കെ എടുക്കാം. റെയിൽപാളം കഴിഞ്ഞ് കുറച്ചും കൂടെ മുന്നിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് ബുദ്ധൻ്റെ ഒരു കുഞ്ഞു സ്റ്റാച്ചു ആണ്. അതിരിക്കുന്നത് ഒരുപാട് പൂക്കളുടെ ഇടയിലാണ്. ശരിക്കും ഈ ബുദ്ധൻ്റെ സ്റ്റാച്ചു പൂക്കളുടെ ഇടയിലും ചെടികളുടെ ഇടയിലും അല്ലെങ്കിൽ വെള്ളച്ചാട്ടത്തിൻ്റെ ഇടയിലൊക്കെ ഇരിക്കുമ്പോഴേക്കും ഭയങ്കര ഭംഗിയാണ്. അവിടുത്തെ ഭംഗി ഒന്നുകൂടെ എൻഹാൻസ് ചെയ്യുന്നതായിട്ട് തോന്നും. ഇവിടെയും എനിക്ക് അതേ ഫീലാണ് ഉണ്ടായത്. നല്ല അടിപൊളിയാണ് കാണാൻ. അവിടെ നിന്ന് മുന്നിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് ഗാർഡൻ്റെ ഒരു വിശാലമായിട്ടുള്ളൊരു വ്യൂ ആണ്. അങ്ങ് അറ്റത്ത് നമുക്ക് ഡാം കാണാം. ഡാമിൻ്റെ അവിടം വരെയും ഇങ്ങനെ ഗാർഡൻ കാണാം. അത് ഒരുപാട് പൂക്കളൊക്കെ ആയിട്ട്, നമ്മൾ നാട്ടിൽ കാണുന്ന പൂക്കൾ മാത്രമല്ല കേട്ടോ, നമ്മൾ ഊട്ടിയിലൊക്കെ പോകുമ്പോൾ ബൊട്ടാണിക്കൽ ഗാർഡനിലൊക്കെ കാണുന്ന ടൈപ്പ് ഒരുപാട് പൂക്കളുണ്ട്. എനിക്ക് ശരിക്കും ഈ ഒരു ഭാഗത്തേക്ക് വന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് മൈസൂരിലെ ബൃന്ദാവൻ ഗാർഡനാണ്. പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പം ബൃന്ദാവൻ ഗാർഡനിൽ പോകുമ്പം ഇങ്ങനൊരു വ്യൂ ആണ് എനിക്ക് ഓർമ്മയിരിക്കുന്നത്. പക്ഷേ കുറേ നാൾ മുമ്പ് പോയപ്പം അവിടെ ഒരുപാട് പൂക്കളും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. വെറുതെ കയറിയിട്ട് നിരാശയായിട്ട് തിരിച്ചിറങ്ങി. അത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് അടിപൊളിയാണ്. അത്രയധികം പൂക്കളാണ്. ഇവിടുത്തെ ഫൗണ്ടൈൻസും ഇത് ഇവിടുത്തെ ഒരു നടക്കുന്ന വഴികളും പൂക്കൾ സെറ്റ് ചെയ്തേക്കുന്നതൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു ബൃന്ദാവൻ ഗാർഡൻ പോലെ തോന്നി. ഈ മരത്തിൻ്റെ അടിയിൽ 2 പ്രാവുകൾ ഇരിക്കുന്നുണ്ട്. നമ്മൾ സാധാരണയായിട്ട് കാണുന്ന ടൈപ്പിലുള്ള പ്രാവുകളല്ല, പക്ഷേ ഇത് പ്രാവിൻ്റെ ഒരു വെറൈറ്റി തന്നെയാണ്. ഒരുപാട് വെള്ളയും കറുപ്പും കുത്തുകളൊക്കെ ആയിട്ട് വരകളൊക്കെ ആയിട്ടുള്ള ഒരു പ്രാവാണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അവർ ഈ വരുന്നവരെ ഒന്നും തന്നെ ശ്രദ്ധിക്കുന്നില്ല. ഞാൻ കുറേ നേരമായിട്ട് ഇവിടെ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ട്. എന്നെ അവർക്ക് മൈൻഡല്ല. അവരവരുടേതായ ഒരു ലോകത്തിലിരിക്കുകയാണ്. കുറേ നേരമായിട്ട് ഇങ്ങനെ തൂവലുകൾ ശരിയാക്കുന്നു. പിന്നെ അവർ രണ്ടുപേരും കുറേ നേരം കൊണ്ട് സ്നേഹം പങ്കിടുന്നു. കൊക്കുകൾ ഇങ്ങനെ ഒരുമിയിരിക്കുന്നു. അങ്ങനെ കുറേ നേരം അവരുടേതായ ലോകത്തിൽ ഞാനും അവരുടെ കൂടെ കൂടി. ഗാർഡൻ്റെ കാഴ്ചകളും കണ്ട് ഗാർഡൻ്റെ അങ്ങകലെയായിട്ട് നമുക്ക് മലകൾ കാണാം.
ആ കാഴ്ചകളൊക്കെ കണ്ട് നിന്നപ്പോഴാണ് മുകളിൽ കൂടെ കേബിൾ കാർ പോകുന്നുണ്ടത്. ശരിക്കും കേരളത്തിൽ ഞാൻ ഇങ്ങനെ ഒരു കാഴ്ച ആദ്യമായിട്ട് കാണുകയാണ്. നല്ല ഭംഗിയാണ് ഇവിടെ നിന്ന് ഈ പൂന്തോട്ടത്തിൻ്റെ മുകളിൽ കൂടെ കേബിൾ കാർ പോകുന്നത് കാണാനും. കേബിൾ കാറിൽ ഇരിക്കുന്നവർക്ക് താഴെ നോക്കുമ്പോൾ നിറയെ പൂക്കളല്ലേ, രണ്ടു പേർക്കും നല്ല അടിപൊളിയൊരു കാഴ്ചയാണ് സമ്മാനിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ഫോട്ടോ പോയിൻ്റ് ഉണ്ട്. ആ ഫോട്ടോ പോയിന്റിൽ പോയി നിന്ന് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ പശ്ചാത്തലത്തിൽ കേബിൾ കാറും മലകളും ഡാമും ഒക്കെ കിട്ടും. പക്ഷേ നേരത്തെ ഒരു ഫ്ലവർ ഷോ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, ആ ഫ്ലവർ ഷോയ്ക്ക് ഇവിടെ നിറയെ ഇവർ പൂക്കൾ വെച്ച് പിടിപ്പിച്ച്. അപ്പോഴേക്കും നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കയറി പോകാനുള്ള സ്ഥലം മിസ്സായി. അല്ലെന്നുണ്ടെങ്കിൽ ചെടികളൊക്കെ നശിച്ചോ നമ്മളിങ്ങനെ കയറി പോയാൽ. നേരത്തെ ആയിരുന്നെങ്കിൽ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാമായിരുന്നു. പക്ഷേ ഇപ്പം വേറൊരു ഭംഗി തന്നെയാണ്, കുറേ പൂക്കളൊക്കെ ആയിട്ട് വേറൊരു ഭംഗി തന്നെയാണ്. മലമ്പുഴ ഡാമിൻ്റെ ഗാർഡൻ ഏരിയ എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. അതുകൊണ്ട് തന്നെ ഗാർഡൻ്റെ അകത്ത് തന്നെ ഒരു സൈൻ ബോർഡുകൾ വെച്ചിട്ടുണ്ട്. ഇവിടെ ടോയ്ലറ്റും ഫീഡിംഗ് റൂമും ഒക്കെ ഉണ്ട്, അപ്പോൾ അതിൻ്റെ സൈൻ ബോർഡുണ്ട്. പിന്നെ ചിൽഡ്രൻസ് പാർക്ക്, ജാപ്പനീസ് പാർക്ക്, 3 ബോയ്സ് പാർക്ക്, അങ്ങനെയുള്ള ഒരുപാട് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് പാർക്കുകളുണ്ട്. അപ്പോൾ ഏത് പാർക്കിലാണ് നമുക്ക് പോകേണ്ടതെന്ന് വെച്ചാൽ ആ സൈൻ ബോർഡ് നോക്കി പോവാം. നമ്മൾ വന്നപ്പോൾ ഡാമിൻ്റെ ഷട്ടറുകളൊന്നും തുറന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ ആ ഷട്ടറിൽ കൂടെ വെള്ളം വീഴുന്ന ഒരു ഭംഗിയൊന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല. ഇപ്പോൾ നല്ല വെയിലല്ലേ, നമ്മൾ ഏത് ഡാമിൽ പോയാലും ഇങ്ങനത്തെ ഒരു കാഴ്ച തന്നെ കാണാൻ പറ്റത്തുള്ളൂ. ഡ്രൈ ആയിട്ട് കിടക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ റിസർവെയറും ക്യാച്ച്മെൻറ്റ് ഏരിയയൊക്കെ നമുക്ക് കാണാം. ക്യാച്ച്മെൻറ്റ് ഏരിയയിൽ ഇവർ ബോട്ടിംഗ് നടത്തുന്നുണ്ട്, സ്പീഡ് ബോട്ടിംഗ് ആണ്. അത് താഴെ നമുക്ക് ചെല്ലുവാണെങ്കിൽ ടിക്കറ്റ് എടുത്തിട്ട് ബോട്ടിംഗ് ചെയ്യാം. പിന്നെ ഈ ബോട്ടിങ്ങിൻ്റെ കാര്യം എന്ന് പറയുന്നത് മഴക്കാലത്തോ അല്ലെങ്കിൽ ഷട്ടർ തുറക്കുമ്പോഴോ ബോട്ടിംഗ് ഉണ്ടാവില്ല, വേനൽക്കാലത്ത് മാത്രമേ ബോട്ടിംഗ് ഉണ്ടാവുള്ളൂ. അത് ഈ ഡാമിൽ മാത്രമല്ല, നമ്മൾ ഭൂതത്താംകെട്ടിലൊക്കെ പോയാലും അങ്ങനെ തന്നെയാണ് ബോട്ടിങ്ങിന്റെ കാര്യം. പിന്നെ ഒരു അടിപൊളി സംഭവം എന്ന് പറയുന്നത് ഈ ഡാമിന്റെ ക്യാച്ച്മെന്റ് ഏരിയയ്ക്ക് കുറുകെ, അതായത് ബോട്ടിംഗ് ഒക്കെ നടത്തുന്ന ആ ഭാഗത്തിന് മുകളിലായിട്ട് ഒരു തൂക്കുപാലമുണ്ട്. ഈ തൂക്കുപാലത്തിൽ കൂടെ കയറി നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. വേറെ ഏതെങ്കിലും ഡാമിൽ ഇങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല, ഇത് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. അപ്പോൾ മലമ്പുഴ ഡാമിൽ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാനും ഉണ്ട്, നമുക്ക് ഒരുപാട് സംഭവങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനും ഉണ്ട്. നമ്മൾ തൂക്കുപാലം ഇറങ്ങി കുറച്ചും കൂടെ മുന്നിലേക്ക് വരുമ്പോൾ ബോട്ടിങ്ങിൻ്റെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്തെത്തും. അവിടെ നമുക്ക് ബോട്ടിങ്ങിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കാവുന്നതാണ്. പിന്നെ ഈ ടിക്കറ്റ് കൗണ്ടറിൻ്റെ പുറകിലായിട്ട് ഒരു തൂക്കുപാലവും കൂടെ ഉണ്ട്. അതായത് നമ്മൾ ആ ഡാമിൻ്റെ ആ ക്യാച്ച്മെൻറ്റ് ഏരിയയിൽ നിന്ന് നമ്മൾ ആ തൂക്കുപാലത്തിൽ കൂടെ കയറി വന്നാൽ ഇവിടെ വന്ന് ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ പിന്നിലുള്ള തൂക്കുപാലത്തിൽ കൂടെ തിരിച്ചു പോകാം. നമ്മൾ ഈ ബോട്ടിങ്ങിൻ്റെ ഏരിയയിൽ നിൽക്കുമ്പോഴും നമുക്ക് ഈ കേബിൾ കാറുകൾ പോകുന്നത് കാണാം. അത് ഈ ഡാമിൻ്റെ ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഏത് ഭാഗത്ത് നിന്നാലും നമുക്ക് ഈ കേബിൾ കാറിൻ്റെ കാഴ്ചകൾ കാണാൻ പറ്റും. പിന്നെ നമുക്ക് കാണാനുള്ളത് മലമ്പുഴ യക്ഷീൻ്റെ ശില്പമാണ്. നമുക്ക് മലമ്പുഴയിൽ വരുമ്പോൾ എന്തായാലും മലമ്പുഴ യക്ഷിയെ കാണാതെ പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് മലമ്പുഴ യക്ഷിയുടെ ആ ഒരു ശില്പത്തിൻ്റെ മുന്നിലാണ്. കാനായി കുഞ്ഞിരാമൻ 1967 ഈ ശില്പം നിർമ്മിച്ചത്. മൊത്തത്തിൽ സിമെൻറ്റിലാണ് ഈ ശില്പം നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം 30 അടി ഉയരമുള്ള ഒരു നഗ്നയായ സ്ത്രീയുടെ രൂപമാണ് ശില്പത്തിനുള്ളത്. ഡാമിൻ്റെയും ഗാർഡൻ്റെയും കാഴ്ച കണ്ടു കഴിഞ്ഞിട്ട് നമ്മളൊരു സ്നേക്ക് പാർക്കിലേക്ക് വന്നേക്കാണ്. തൊട്ടടുത്ത് തന്നെയാണ്, ഒരു വാക്കബിൾ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ ഇങ്ങോട്ടേക്ക്. ഇതൊരു സ്നേക്ക് പാർക്ക് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു സ്നേക്ക് റെസ്ക്യൂ ആൻഡ് റീഹാബിലിറ്റേഷൻ സെൻ്റർ ആണിത്. ഒരുപാട് പാമ്പുകളുടെ കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടെ കാണാനുണ്ട്. ഇവിടുത്തെ ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ്. മുതിർന്നവർക്ക് 25 രൂപ ടിക്കറ്റും കുട്ടികൾക്ക് 15 രൂപയുമാണ്. തിങ്കളാഴ്ച അവധി ദിവസമാണ്, അപ്പോൾ അതൊന്ന് ആലോചിക്കണം. വേറെ ദിവസങ്ങളിൽ വന്നാൽ മാത്രമേ നമുക്ക് ഇവിടെ കയറാൻ പറ്റുള്ളൂ. ആദ്യം കാണിക്കുന്നത് മൂർക്കനാണ്, മൂർക്കൻ വിഷപ്പാമ്പ്. ഇത് അങ്ങ് മൂലയ്ക്ക് കിടപ്പുണ്ട്. ഇതേപോലെ ഇങ്ങ അറ്റത്തുനിന്ന് അങ്ങേ അറ്റം വരെ ഓരോ കണ്ണാടി കൂട്ടിലും ഓരോ പാമ്പുകളാണ്. ഓരോ പാമ്പിൻ്റെയും ഡീറ്റെയിൽസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് കണ്ട, ഇത് മഞ്ഞച്ചേരയാണ്. മഞ്ഞച്ചേര ഇവം പൊങ്ങി എത്രത്തോളം പോയി എന്നൊക്കെ അങ്ങ് മുകളിൽ വരെ പോയി. എൻ്റെ തല കണ്ട അങ്ങ് മുകളിൽ വരെ. ശരിക്കും ചേര ഇത്രയും പൊങ്ങുന്നൊന്നും എനിക്ക് അറിഞ്ഞൂടായിരുന്നു കേട്ടോ. സാധാരണ നമ്മൾ കിങ് കോബ്രയൊക്കെ അല്ലേ ഇങ്ങനെ പൊങ്ങുന്നത്. ചേര പോയിട്ട് അങ്ങ് മുകളിൽ പോയിരിക്കും. എൻ്റെ വാലത് ഇങ്ങ് താഴെയാണ് കിടക്കുന്നത്. ഇത് പൂച്ചക്കണ്ണൻ പാമ്പ് നോക്കട്ടെ. പൂച്ചക്കണ്ണൻ പാമ്പ് എങ്ങനെയാണ് പോകണ്ടോ? ചെറിയ ഒരു സാധനം ഇരിക്കുന്നുണ്ടോ മുകളിൽ, കമ്പിൻ്റെ മുകളിൽ. പൂച്ചക്കണ്ണാണോന്നൊന്നും അറിയാൻ വയ്യാട്ടോ. ഒരു വള്ളിക്കെട്ടൻ പോലെ ഇരിപ്പുണ്ട്. നമുക്ക് അടുത്ത് നോക്കാം. ആ വെള്ളിക്കെട്ടൻ തേ ഇവിടെ ഉണ്ട്. അതെ, ആ പാത്രത്തിൻ്റെ അടിയിൽ ചുരുട്ടായിട്ടിരിപ്പുണ്ട്. ഉണ്ടോ അടുത്തത് ചുരുട്ട മണ്ഡലി. എന്തൊക്കെ പേരാണോ എന്തോ ആ കമ്പിനകത്ത് ചുരുട്ടിയിരിക്കുന്നു മുകളിൽ.
ഇതിന് വിഷമില്ലെന്നാണ് എഴുതിയിരിക്കുന്നത്. പരമാവധി നീളം 1.5 മീറ്റർ. ഇംഗ്ലീഷ് നെയിം ട്രിങ്കറ്റ് സ്നേക്ക്. അങ്ങ് അറ്റത്ത് കിടപ്പുണ്ട്. എല്ലാവരും ഉറങ്ങുമെന്ന് തോന്നട്ടോ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട്. ഇത് അണലി. ഓ, ഭയങ്കര വിഷമുള്ള പാമ്പാണ്, വിഷപ്പാമ്പെന്ന് എഴുതിയിട്ടുണ്ട്. ചേനത്തണ്ടനെന്നും പറയും. ഇത് ഇങ്ങേ അറ്റത്തൊന്നും കിടപ്പുണ്ട്. അടുത്തത് പച്ചോലപ്പാമ്പ്. പച്ചോലപ്പാമ്പ് മീൻസ് പച്ചിലപ്പാമ്പ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ശരിക്കും പച്ച കളർ ഇലകളുടെ ഇടയ്ക്ക് നിന്നാണെങ്കിൽ നമുക്ക് കണ്ടെത്താൻ പറ്റത്തില്ല. ഇത് ചുള്ളിക്കമ്പായതുകൊണ്ട് പിന്നൊരു മണി പ്ലാന്റ് ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് കണ്ടിട്ട് മനസ്സിലായത്. അടുത്ത ആറ്റുവാഴി പാമ്പ്. ഇതൊന്നും നമ്മൾ വേറെ കണ്ടിട്ടില്ല കേട്ടോ. ഇങ്ങനത്തെ പാമ്പിനൊന്നും നമ്മളെ നാടുകളിലൊന്നും കാണാൻ പറ്റത്തില്ല. ഇതിവര് റെസ്ക്യൂ സെൻ്ററും കൂടെയാണ്, റീഹാബിലിറ്റേഷൻ സെൻ്ററും കൂടെയാണ്. അപ്പോൾ ഇവർ എവിടെ നിന്നോ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവരുന്ന പാമ്പുകളെയും ഇവർ ഇതിൻ്റെ അകത്ത് ഇടും. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഭീകരനാണ് കേട്ടോ. ഇവിടുത്തെ ഭീകരന എന്ത് വലുതാണെന്നൊക്കെ. ഇത് തല ഉണ്ടോ? തല പൊന്തി വരുന്നുണ്ട്. അയ്യോ, വലിയൊരു കൂട്ടിലായിട്ടിരിക്കുന്നത്. എന്ത് വലിപ്പമാണെന്നൊക്കെ നമ്മൾ സിനിമകളിലൊക്കെ കണ്ട അനക്കോണ്ട പോലെ തന്നെ ഉണ്ട് ശരിക്കും ഇത് കേട്ടോ. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. മലമ്പാമ്പിൻ്റെ 6 മീറ്റർ നീളം ഉണ്ടാവും. ഫുഡ് ബേർഡ്സിനെയാണ് കൂടുതലും കഴിക്കുന്നത്. പിന്നെ ചെറിയ ആനിമൽസിനെയും 100 മുട്ടയോളം ഒരു വട്ടത്തെ ബ്രീഡിങ്ങിൽ ഇടുമെന്നാണ് പറയുന്നത്. എൻ്റെ അമ്മോ, അപ്പോൾ എത്ര മലമ്പാമ്പുകളുണ്ടാവും എന്ന് ആലോചിച്ച് പൊന്തി വന്നിരിക്കുക. കഴുത്തിൻ്റെ ഭാഗം മാത്രമേ ഉള്ളൂ, ഇച്ചിരി വീതി കുറവ്. താഴോട്ടൊക്കെ എന്തൊരു വലിപ്പമെന്നൊക്കെ. ഇനി നമുക്ക് അടുത്ത സ്ഥലത്ത് പോവാം. അവിടെ ഇതേപോലെ വലിയൊരു കൂടാണ്. ഇത് ഗ്ലാസ് കൂടാണ്, മറ്റേ ഗ്ലാസ് കൂടല്ല, ഒരു കൂടാരം പോലെ കെട്ടിയിട്ട് ഗ്രില്ലിട്ടിട്ടുണ്ട്. അതിൻ്റെ അകത്തും കുറേ പാമ്പുകളുണ്ട് കേട്ടോ. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പാമ്പുകളെ ഉപദ്രവിക്കരുത്, ഭക്ഷണ സാധനങ്ങൾ എറിയരുത്. ഇതിൻ്റെ അകത്ത് ഇതേ വലിയൊരു പാമ്പ് കിടപ്പുണ്ട്. ആ ഒരു മരത്തിൻ്റെ വേര് വെച്ചിട്ടില്ലേ അതിൻ്റെ അകത്ത്. ഉണ്ടാ, ഓ ഇതേ ആ വേരിൻ്റെ അകത്ത് കുറേ കിടപ്പുണ്ട് കേട്ടോ. അമ്പോ, ഓ എത്തിപ്പിടിക്കാൻ നോക്കുക എന്തോ. അയ്യോ, അവിടെ കുറേ കിടപ്പുണ്ട്. അയ്യോ, അമ്മമാര് ഭയങ്കര അറ്റാക്കിങ് ആണ് കേട്ടോ. കുറേ എണ്ണം കിടപ്പുണ്ട്. തമ്മി തമ്മി കടി കൂടുക. ഒരെണ്ണത്തിൻ്റെ തല ഇതേ പൊന്തി നിൽപ്പുണ്ട്. ഉണ്ടോ ഇതേ വരുന്നതിന്? നമ്മളെ കണ്ടിട്ടാണോ വരുന്നതെന്ന് അറിയില്ല കേട്ടാ. ഇത് കരിഞ്ചേര. അങ്ങേയറ്റത്ത് കിടപ്പുണ്ട്. എത്രത്തോളം ക്ലിയർ ആവുമെന്ന് എനിക്കറിയത്തില്ല. അങ്ങ് മൂലയ്ക്ക് ഉണ്ടോ ഇത്? ശരിക്കും ഇവിടെ വരുന്ന ഭയങ്കര വെർത്ത് വിസിറ്റാണ്. എന്തോരം സാധനങ്ങളാണ് കാണാനുള്ളത്. ഇത് വില്ലുന്നി. ഇതിനത് ഇങ്ങനെ അറ്റത്ത് വന്നിരിക്കുന്നുണ്ട് ഒരു കുഞ്ഞി പാമ്പ്. കണ്ടോ തല ഉണ്ടോ? കുഞ്ഞി പാമ്പ്. ഓ, ഇത് മൂർത്തനാണ്. ഓ, ഇത് ആ ചട്ടിയുടെ അടിയിൽ ഇരിക്കുന്നുണ്ടോ? രണ്ടെണ്ണം ഉണ്ട്. അയ്യോ, അനങ്ങുന്നേ ഇല്ല, ഉറങ്ങുവാണ്. വലിയ ചട്ടിയിൽ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ കിടക്കാൻ വേണ്ടിയിട്ടാണെന്ന് പായ വെച്ചിട്ടൊരു സാധനം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് നമ്മൾ നേരത്തെ കണ്ട അണലി, ചേനത്തണ്ടൻ എന്ന് പറഞ്ഞ പാമ്പാണ്. ഈ പാമ്പ് ഇതിൻ്റെ മറ്റേ പടം പൊഴിക്കുന്ന പാമ്പാണ്. ആ പാമ്പിൻ്റെ പടം ഒരെണ്ണം ഇവിടെ പൊഴിച്ചിട്ടിട്ടുണ്ട്. കണ്ടോ, ഇത് ഏത് പാമ്പിൻ്റെ ആണെന്ന് അറിയില്ല. 2-3 പാമ്പുണ്ട്. അങ്ങ് അറ്റത്ത് കിടക്കുന്ന പാമ്പുണ്ട്. അതിൻ്റെ ഇങ്ങനെ ആ ഒരു പുറത്തെ തൊലി ഇങ്ങനെ ഉരിഞ്ഞ് വെച്ചിട്ടുണ്ട് അങ്ങ് മൂലയ്ക്ക് കിടക്കുന്നത്. ഇത് ഏതിൻ്റെ ആണെന്ന് അറിയില്ല. ഇതിപ്പോൾ ഉരിച്ചിട്ടേക്കുവാ. ഇനി നമ്മൾ പോകുന്നത് ഒരു മലമ്പാമ്പിനെ കാണാനാണ്. മലമ്പാമ്പിൻ്റെ കൂടെ ഇതുപോലെ ഗ്ലാസ് കൂടല്ല, നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഇതുപോലെ വലിയ ഗ്രില്ലടിച്ച് ഒരു കൂടാരം പോലെ ആക്കിയിട്ട് അതിൻ്റെ അകത്ത് ഇട്ടേക്കുവാ. അവർ ഭയങ്കര വലുതല്ലേ, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അവർക്ക് കുറേ സ്ഥലം വേണമായിരിക്കും പോകാൻ വേണ്ടിയിട്ട്. ഒരു വലിയ മരമൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കിടക്കുക നോക്കേ, എന്ത് വലുതാണെന്നൊക്കെ. ഇവർ ശരിക്കും ഇതിൻ്റെ ഒരു ആവാസ വ്യവസ്ഥ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അവർക്ക് ശരിക്കും ഒരു ജംഗിളിൻ്റെ ഫീല് കിട്ടി അതിൻ്റെ അകത്ത് കിടക്കുക. പിന്നെ റെസ്ക്യൂ ചെയ്തുകൊണ്ട് വരുന്ന പാമ്പുകളും ഉണ്ടല്ലോ, അപ്പോൾ അവർ അത് നന്നായിട്ട് ഇവർ നോക്കുന്നുണ്ട് ശരിക്കും. ഇതുണ്ട് ഇവിടെ കിടക്കുന്ന കിങ് കോബ്രയാണ്, ഭയങ്കര വലുത്. അതേ ഇതിൻ്റെ തല പോണുണ്ടോ? തല ഇവിടെയും വാലുത അങ്ങറ്റത്തുവാ വരണത്. എന്തോരം ഹൈറ്റിൽ പൊന്തി നോക്കത്. ഇത് ഞാൻ ഈ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു ഷോ കാണുന്നത്. ഞാൻ ഇതുവരെ ഇങ്ങനെ കിങ് കോബ്ര ഇത്രയും തലയൊക്കെ ഇങ്ങനെ ഹൈറ്റിൽ പൊക്കിയതെന്ന് കണ്ടിട്ടില്ല. സൗണ്ട് വെക്കല്ലേ പ്ലീസ്. സ്നേക്ക് പാർക്ക് കണ്ടു കഴിഞ്ഞ് നമ്മൾ നേരെ വന്നിരിക്കുന്നത് റോപ്പ് വേയിൽ കയറാൻ വേണ്ടിയിട്ടാണ്. സ്നേക്ക് പാർക്ക് വരുന്നത് ഡാമിൻ്റെ താഴേക്കുള്ള വഴിയിലാണെങ്കിൽ റോപ്പ് വേ വരുന്നത് മുകളിലേക്കുള്ള ഒരു കുന്നിലേക്കുള്ള ഒരു വഴിയിലാണ്. ഇവിടെ വരുമ്പോൾ തന്നെ നമുക്ക് ഇവിടുത്തെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതി വെച്ചിരിക്കുന്നത് കാണാം. അപസ്മാര രോഗമുള്ളവരും ഹാർട്ട് പേഷ്യൻറ്റും പിന്നെ പ്രഗ്നൻറ്റ് ലേഡീസൊന്നും റോപ്പ് വേയിൽ കയറാൻ പാടില്ല. പിന്നെ കുട്ടികളായിട്ട് കയറുന്നവർക്കുള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ട്. 2 മുതിർന്നവരും കൊച്ചുകുട്ടികളാണെങ്കിൽ അവർ 130 സെൻറ്റിമീറ്ററിന് താഴെ ഉണ്ടെങ്കിൽ മാത്രമേ കുട്ടികളെ കൂടെ കയറ്റാൻ അനുവദിക്കൂ. അല്ലെന്നുണ്ടെങ്കിൽ 2 അഡൾട്ടിനും അല്ലെങ്കിൽ 2 ചിൽഡ്രനും മാത്രമാണ് പോകാൻ പറ്റുന്നത്. 10 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഒറ്റയ്ക്ക് റോപ്പ് വേയിൽ കയറ്റത്തൂല, കൂടെ ഒരു അഡൾട്ട് ഉണ്ടായിരിക്കണം. അങ്ങനെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഫെയറും
എഴുതി വെച്ചിട്ടുണ്ട്. അഡൾട്ടിന് ടിക്കറ്റ് വരുന്നത് 71 രൂപയാണ്. പിന്നെ കുറച്ച് ഫാമിലി ടിക്കറ്റ്, സ്റ്റുഡൻസ് ടിക്കറ്റിൻ്റെ ഒക്കെ ഡീറ്റെയിൽസും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ടിക്കറ്റ് എടുത്തിട്ട് മുകളിലേക്ക് പോവുകയാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു റോപ്പ് വേയിൽ കയറുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ശരിക്കും വെയിറ്റിംഗ് ആണ്. രണ്ടുപേര് വെച്ചാണ് നമ്മൾ റോപ്പ് വേയിലേക്ക് കയറുന്നത്. അപ്പോൾ രണ്ടുപേർക്ക് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള മാർക്കിങ്സ് അവരിട്ടിട്ടുണ്ടാവും. കറക്റ്റായിട്ട് ആ മാർക്കിങ്സിലേക്ക് നമ്മൾ കയറി നിൽക്കണം. എന്നിട്ട് കേബിൾ കാർ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ അകത്തേക്ക് കയറിയിരിക്കണം. കേബിൾ കാർ നമുക്ക് കയറാൻ വേണ്ടി നിർത്തിത്തരില്ല, അതിങ്ങനെ റൺ ചെയ്തുകൊണ്ടേ ഇരിക്കും. അത് വരുന്നതനുസരിച്ച് നമ്മൾ കയറിയിരിക്കുക വേണം. നമ്മൾ ഇരുന്ന് കഴിയുമ്പോൾ തന്നെ അവർ ആ മുകളിലത്തെ പോർഷൻ താഴേക്ക് ആക്കിയിട്ട് ലോക്ക് ചെയ്തിട്ട് നമ്മളെ മുന്നിലേക്ക് വിടുകയാണ് ചെയ്യുന്നത്. നമ്മൾ താഴെ നിന്ന് കണ്ട സ്ഥലങ്ങളൊക്കെ നമ്മളിപ്പോൾ മുകളിൽ നിന്ന് കാണുവാണ്. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു ശരിക്കും ഇതിനകത്ത് കയറാൻ വേണ്ടിയിട്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു റോപ്പ് വേയിൽ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും പാലക്കാട് വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഭയങ്കര അടിപൊളിയാണ്, ഒട്ടും പേടിക്കേണ്ട. എനിക്ക് ഭയങ്കര പേടിയുള്ള ആളാണ്, പക്ഷേ ഇത് ഒട്ടും പേടിക്കേണ്ട, ഭയങ്കര രസമായിട്ട് പോകാം. നമുക്ക് താഴെയൊക്കെ ഇങ്ങനെ ഫുള്ളായിട്ട് കാണാം. ഈ ഒരു മലമ്പുഴ ഡാം ഗാർഡനും ഡാമും ഒക്കെ കാണാം. പിന്നെ നമ്മുടെ കൂടെ തന്നെ വരുന്നവരുടെ ഈ റോപ്പ് വേയിൽ വരുന്നവരുടെ കേബിൾ കാറുകളും ഒക്കെ കാണാം. കുഞ്ഞു പിള്ളേർ വരെ പോകണുണ്ടാവും. നല്ല രസമാണ് പോവാൻ. ഇത് നമ്മൾ നേരത്തെ സ്പീഡ് ബോട്ട് കണ്ടില്ലേ, ആ ലേക്കാണ്. ലേക്ക് എന്ന് പറയാൻ പറ്റത്തില്ല, ഡാമെന്ന് വെള്ളം വരത്തില്ലേ, ആ ഒരു സംഭവമാണ്. നമ്മൾ നേരത്തെ പോയ തൂക്കുപാലം അവിടെ ഉണ്ട്. ഭയങ്കര രസമാണ് അതിൻ്റെ അകത്ത് പോകാനായിട്ട്. നമ്മൾ റോപ്പ് വേയിലെ വൺ സൈഡ് യാത്ര കംപ്ലീറ്റ് ചെയ്തു. ഇതിന് രണ്ട് സ്റ്റേഷനാണ് ഉള്ളത്. അടുത്ത സ്റ്റേഷനിൽ എത്തിക്കഴിയുമ്പോൾ ഇവിടെ ഒന്ന് വന്ന് സ്ലോ ആയിട്ട് ജസ്റ്റ് കറങ്ങിയിട്ടാണ് ആ നമ്മൾ വന്ന വഴിക്ക് തന്നെ തിരിച്ചു പോയിട്ട് നമ്മൾ യാത്ര തുടങ്ങിയ സ്റ്റേഷനിൽ യാത്ര അവസാനിക്കുന്നത്. നമുക്ക് ഈ കേബിൾ കാറിൽ പോകാൻ പറ്റുന്നത് രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും, പിന്നെ 1 അവർ ബ്രേക്കാണ്, ലഞ്ച് ബ്രേക്കാണ്. അപ്പോൾ 1 to 2 നമുക്ക് പോകാൻ പറ്റത്തില്ല, ടിക്കറ്റ് കൊടുക്കത്തില്ല. പിന്നെ 2 മുതൽ 6 മണി വരെയാണ് കേട്ടോ. പക്ഷേ സ്നേക്ക് പാർക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ലഞ്ച് ബ്രേക്കിൻ്റെ ടൈമിലൊക്കെ പോകാൻ പറ്റും. ഡാം ഉണ്ടോ, നമ്മൾ മുകളിൽ ഇരുന്ന് കാണുക. ആ നമ്മൾ നേരത്തെ നടന്നില്ലേ തൂക്കുപാലം, ആ തൂക്കുപാലമാണ് ആ കാണുന്നത്. കുറേ ആൾക്കാർ നടക്കുന്നുണ്ട്. മുകളിൽ ഇരുന്നുള്ള ഡാമിൻ്റെ വ്യൂ എന്ത് അടിപൊളിയായിരിക്കും എന്ന് പറയാം അവിടെ ഇരിക്കുമ്പോൾ. അടിപൊളി റോപ്പ് വേ യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നിരിക്കുകയാണ്. നമ്മൾ അങ്ങോട്ടേക്ക് പോയപ്പോൾ ഇതിലേക്ക് കയറുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞില്ലേ. ആക്ച്വലി ഇങ്ങനെയാണ് സംഭവം. ഓരോ നിശ്ചിത ഇൻ്റർവെല്ലിൽ ഈ കേബിൾ കാറുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. സ്ലോയിലാണ് വരുന്നത്. അപ്പം നമ്മൾ നമുക്ക് ഉള്ള സമയത്തിൽ വരുന്ന കാറിലേക്ക് നമ്മൾ കയറണം. അതിങ്ങനെ സ്ലോയിൽ മൂവ് ചെയ്ത് പോകും. അതിൻ്റെ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് അക്വേറിയം കോംപ്ലക്സിലേക്കാണ്. ഇനി നമുക്ക് അക്വേറിയം കൂടെ കാണാനുണ്ട്. എല്ലാം തന്നെ അടുത്തടുത്താണ്, വോക്കബിൾ ഡിസ്റ്റൻസ് ആണ്. അപ്പം ഈ മലമ്പുഴ ഡാമിൽ വരുവാണെന്നുണ്ടെങ്കിൽ ഒരു ഹാഫ് ഡേ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി കാഴ്ചകൾ ഇവിടെയുണ്ട്. ഭക്ഷണത്തിനാണെങ്കിലും ഒന്നും ബുദ്ധിമുട്ടില്ല, എല്ലാം അടുത്ത് തന്നെയുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അക്വേറിയം കോംപ്ലക്സിലോട്ടാണ് കയറുന്നത്. ഇതിൻ്റെ ടിക്കറ്റ് റേറ്റ് വരുന്നത് ഒരാൾക്ക് 30 രൂപയാണ്, കുട്ടികൾക്ക് വരുന്നത് 20 രൂപയുമാണ്. ഇനി നമുക്ക് അക്വേറിയത്തിൻ്റെ കാഴ്ചകൾ കാണാം. അങ്ങനെ നമ്മൾ അക്വേറിയത്തിൻ്റെ അകത്ത് കയറിയിട്ടാണ്. കയറുമ്പോൾ ഭയങ്കര ഒരു ഇരുട്ടുള്ളൊരു മുറിയിലേക്കാണ് വരുന്നത്. ഒരു ചെറിയൊരു ഹോള്, അതിൻ്റെ അകത്ത് കുറേ അക്വേറിയങ്ങൾ ഇതേപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെറുതായിട്ടുള്ള അക്വേറിയങ്ങൾ, അതിൻ്റെ അകത്ത് കുറേ മീനുകൾ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ പേരിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരും ഡീറ്റെയിൽസും ഒക്കെ നമുക്ക് വായിച്ച് നോക്കാം, അതിൻ്റെ ഫീച്ചേഴ്സും ഒക്കെ മനസ്സിലാക്കാം. എന്നിട്ട് ഈ ഫിഷുകളെയും കാണാം. ഇവിടെ കിടക്കുന്നത് ഗോൾഡ് ഫിഷാണ്. നമ്മൾ ഗോൾഡ് ഫിഷ് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ അകത്ത് എന്തൊക്കെയോ വെറൈറ്റി ഉണ്ട്. ഈ ഗോൾഡ് ഫിഷ് ആണെങ്കിൽ തന്നെയും അതിനകത്ത് എന്തൊക്കെയോ വെറൈറ്റി ഉണ്ട്. ഇത് നമ്മൾ ബ്ലാക്ക് മോളി എന്ന് പറയുന്ന മീനാണ്. ഈ മീൻ്റെ പേര് കോയി സ്വോഡ് ടോൾ. നമ്മുടെ കോയി ഫിഷിൻ്റെ ചെറുതാന്ന് തോന്നുന്നു. അതേ കളറൊക്കെ തന്നെയാണ്. നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഓരോ സ്ഥലത്ത് കയറുമ്പോഴും ടിക്കറ്റ് എടുക്കണം എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. എന്നാലും അത്ര റേറ്റ് ഇല്ലല്ലോ, ഇവിടെ കയറുന്നതിനകം 30 രൂപയല്ലേ ഉള്ളൂ. ഇതും സയൻറ്റിഫിക് നെയിം എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ കോമൺ ആയിട്ട് പറയുന്ന പേര് റെഡ് പാരറ്റ്. ഇത് സിൽവർ ഷാർക്കാണ്, അത്യാവശ്യം വലുതാ. ഇത് സീബ്ര തിലോപ്പിയ. നമ്മൾ ഈ ലക്ഷദ്വീപിലെ വീഡിയോസൊക്കെ കാണത്തില്ല, അതിൻ്റെ അകത്ത് ഇതുപോലെ കുറേ മീനുകളൊക്കെ കാണാം. അതുപോലത്തെ മീനുകളാണിത്. അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഇവർ. ഉണ്ടായി മീൻ നല്ല രസമുണ്ട്, വലിയ മീനുമാണ്. നല്ല അതിൻ്റെ ആ സ്ട്രൈപ്പൊക്കെ നല്ല രസമുണ്ട് കാണാൻ. സീബ്ര തന്നെ ശരിക്കും. ഇത് ആൽബിനോഡ് സ്പോട്ടഡ് ക്യാറ്റ് ഫിഷ് എന്നാണ് ഇതിൻ്റെ പേര്. കുറേ എണ്ണം തന്നെ ഇവിടെ വന്നിരിപ്പുണ്ട് ചുമ്മാ. ഇങ്ങനെയാണ് തോന്നിട്ടോ ഈ ഫിഷ്, മറ്റേ സക്കർ ഫിഷിനെ പോലെയാണ് തോന്നുന്നത്. ഇപ്പം നമ്മൾ നേരത്തെ നിന്ന റൂമിൽ നിന്ന് വേറൊരു റൂമിലോട്ട് വന്ന് ചെറിയൊരു ഹോള്, അവിടെ ഇതേപോലെ സെറ്റ് ചെയ്തേക്കാണ്. പിന്നെ
ഫിഷിൻ്റെ ഒരു 3D പോലത്തെ ഒരു വോൾ ഇവിടെ വെച്ചിട്ടുണ്ട്. 3D ഒന്നും പറയാൻ പറ്റത്തില്ല, ലൈറ്റൊക്കെ വെച്ചിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെ ഉള്ള ഫിഷിൻ്റെ പേരുകളൊക്കെ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഷാർക്കിൻ്റെ വെറൈറ്റി ഷാർക്കുകൾ ഏതൊക്കെയാണെന്നുള്ളത് അതും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കോറൽസ്, നമ്മുടെ കോറൽസിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കോറൽസ് ഏതൊക്കെയാണെന്നും അതിൻ്റെ ഫോട്ടോയും കൊടുത്തിട്ടുണ്ട്. അതിനകത്തൊരു ലൈറ്റ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയാണ്. ഫിഷിനെ കണ്ട, ഇതിന്റെ പേര് മിസ് കേരള എന്നാണ്. പേര് പോലെ തന്നെ അടിപൊളിയാണ് കാണാനായിട്ട്. മിസ് കേരള പട്ടം എന്തുകൊണ്ട് യോജിക്കുന്ന ഒരു മീൻ തന്നെയാണ്. ആക്ച്വലി ഈ ഫിഷിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ചാവക്കാട് അക്വേറിയത്തിൽ പോയപ്പോഴാണ്. അവിടെ ഇങ്ങനെ പേര് എഴുതി വെച്ചപ്പോൾ ഞാൻ കൗതുകത്തിൽ ഇങ്ങനെ നോക്കി. ശരിക്കും നല്ല ഭംഗിയുള്ള ഒരു മീനാണിത്. ഈ ഫിഷിന്റെ പേര് ബാർബ് എന്നാണ്, BARBS ബാർബ്. നല്ല രസമാണ് കാണാനായിട്ട്. കുറേ മീനുകൾ ഇങ്ങനെ ഒരേപോലെ ഒരേ സ്ഥലത്തോട്ട് നോക്കി ഒരേ പൊസിഷനിൽ നിൽക്കും. ഇവിടെ വർണ്ണ മത്സ്യങ്ങൾ നല്ല കളറുള്ള കുറേ മീനുകളുണ്ട്. ഇത് നമ്മൾ ചാവക്കാട് അക്വേറിയത്തിൽ കണ്ടത്. അവിടെ ഇങ്ങനെ വലിയൊരു ടാങ്കിൽ കുറേ ഇട്ടിട്ടുണ്ടായിരുന്നു. പുറത്തിറങ്ങി നമ്മളിത് ഈ ഫിഷിൻ്റെ ഒരു സംഭവം കണ്ടു. ഇതിൻ്റെ അകത്തൂടെ കുറച്ച് ഫിഷ് ഉണ്ട്. ആ ഫിഷ് വെച്ചിരിക്കുന്നുണ്ട് ഒരു വലിയൊരു കുളത്തിൻ്റെ അകത്ത്, വലിയൊരു ഫിഷിൻ്റെ മോഡൽ ഉണ്ടാക്കി വെച്ചേക്കും അക്വേറിയം. അതിൻ്റെ അകത്തൂടെ കയറി കഴിഞ്ഞാൽ ഇവിടുത്തെ പരിപാടികൾ ഏകദേശം തീരും. ഇവിടെയും കുറേ അക്വേറിയങ്ങൾ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഫിഷിൻ്റെ പേരും എഴുതിയിട്ടുണ്ട് കേട്ടോ. എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നില്ല, നമുക്കിനി സമയമില്ല, നമുക്ക് തിരിച്ചു പോകണം. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നില്ല. നമ്മൾ നേരത്തെ കയറിയ മുറി പോലെയല്ല, അത് ക്ലോസ്ഡ് ആയിട്ട് ഫുള്ളായിട്ട് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് അങ്ങനെയായിരുന്നല്ലോ. ഇത് അത്യാവശ്യം ലൈറ്റൊക്കെ ഉള്ള ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ഒരു ചെറിയൊരു റൂം. അവിടെ കണ്ട മീനുകളൊക്കെ തന്നെയാണ്, പക്ഷെ ഇവിടെ എല്ലാം ചെറിയ മീനുകളാണ്. ഇത്രയും സംഭവങ്ങളേ ഉള്ളൂ ഇവിടെ കാണാൻ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മാക്സിമം ഇൻഫർമേഷൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് മലമ്പുഴ ഡാമിലേക്ക് വരുന്നവർക്ക് ഒരു ഗൈഡ് എന്ന രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.